ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. വാസ്തവത്തിൽ നമ്മളെ വല്ലാതെ കുഴയ്ക്കുന്ന വാക്യങ്ങളാണ് ഇതൊക്കെ. പൈസയുള്ളവർ നിർഭാഗ്യവാന്മാരാണ്, അങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടമാണ് എന്നൊക്കെ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് തോന്നും. സത്യം അതല്ല. സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഒന്നുകൂടെ വായിക്കുമ്പോൾ അത് അർത്ഥം മനസ്സിലാവും. സമ്പത്താണ് നിങ്ങളുടെ ആശ്വാസം എങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അതല്ലേ ഇതിൻ്റെ അർത്ഥം? അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, ഇയോബ് ബഹുസമ്പന്നനായിരുന്നു, അരിമത്യയിലെ ജോസഫ് ബഹുസമ്പന്നനായിരുന്നു, ലൂക്കോസൊക്കെ സമ്പന്നരായിരുന്നു, ഫിലിപ്പിയായിൽ സഭയ്ക്ക് വേണ്ടി വീട് വിട്ടുകൊടുത്ത ലുദിയ ബഹുസമ്പന്നയായിരുന്നു, വലിയ വീടായിരുന്നു. അവരൊക്കെ നിർഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സത്യം മാത്രമേ പഠിക്കാവുള്ളൂ, പഠിപ്പിക്കാവുള്ളൂ. നമുക്ക് തൽക്കാലത്തെ താല്പര്യത്തിന് വേണ്ടി ഒരു വചനത്തെ വളച്ചൊടിച്ചാൽ അത് പിന്നത്തേതിൽ ദോഷം ചെയ്യും. എന്നാൽ സമ്പന്നന്മാരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശ്വാസം നമ്മുടെ ധനമാണെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. നമ്മുടെ ആശ്വാസം നമ്മുടെ കഴിവാണെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. നമുക്കങ്ങനെ ആകാതിരിക്കട്ടെ. അടുത്ത വാക്യം, ഇപ്പോൾ തൃപ്തന്മാരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. അതേ, നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ ഈ ലോകത്തിലെ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾ തൃപ്തരായിപ്പോയോ? ധനം കൊണ്ടോ, ആരോഗ്യം കൊണ്ടോ, വാഹനം കൊണ്ടോ നിങ്ങൾ തൃപ്തരായിപ്പോയോ? എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു തൃപ്തിയുമില്ല. കർത്താവിലാണെൻ്റെ ആനന്ദം, ദൈവവേലയാണെൻ്റെ ആഹാരം എന്ന് പറയുന്നൊരു മനസ്സ് നമുക്കുണ്ടോ? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം എന്ന് ഈശ്വർത്താവ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ തൃപ്തന്മാരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. ഇവിടെ വെച്ച് ചിരിക്കാൻ പാടില്ലെന്നല്ല, ഇവിടുത്തെ ചിരിയും ഇവിടുത്തെ തൃപ്തിയും ഇവിടുത്തെ ആശ്വാസവും താൽക്കാലികമാണ്. അതിൽ നിങ്ങൾ ആശ്വസിക്കരുത്, അതിൽ നിങ്ങൾ തൃപ്തി പ്രാപിക്കരുത്, അതിൽ നിങ്ങൾ ചിരിക്കരുത്. സകല മനുഷ്യരും നിങ്ങളെ പോഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. ആരും നിങ്ങളെ ഒരു കുറ്റവും പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഈ പ്രഭാതത്തിൽ ഈ വചനം അതീവ ഗൗരവത്തോടുകൂടെ നമുക്കൊന്ന് ധ്യാനിക്കണം. മുകളിൽ നിന്ന് ധ്യാനിച്ചു വന്നതിൻ്റെ ബാക്കിയാണ്. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ആളുകൾ പുകഴ്ത്തി പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ അനുവദിക്കാറില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ പുകഴ്ത്തണമെന്ന നിർബന്ധമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പോട്ടെ, നമ്മളൊന്നും പറഞ്ഞിട്ടല്ലെങ്കിലും നമ്മളെ ആളുകൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, നിങ്ങൾക്കയ്യോ കഷ്ടം. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തുകയാണോ, ഇനി നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ചിലരൊക്കെ നിങ്ങളെ കുറ്റം പറയുകയും ചിലരൊക്കെ നിങ്ങളെ ഒളിയമ്പെയ്യുകയും ചിലരൊക്കെ നിങ്ങൾക്ക് കരിവാരിത്തേക്കുകയും ചിലരൊക്കെ നിങ്ങളെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ചീത്ത പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എല്ലാവരും നിങ്ങളെ ഇങ്ങനെ പുകഴ്ത്തി 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 പൊക്കിപ്പിടിക്കുകയാണെങ്കിൽ കർത്താവ് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം.
അതെ, ആരെങ്കിലും നമ്മെ കുറ്റം പറയുന്നു എങ്കിൽ അതാണ് നമ്മുടെ ഭാഗ്യം. പക്ഷെ നമ്മളായിട്ട് കുറ്റം ഉണ്ടാക്കരുത്. നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം, കർത്താവിൽ ആശ്വസിക്കാം, കർത്താവിൽ പ്രമോദിക്കാം. കർത്താവ് നമ്മെ പുകഴ്ത്തട്ടെ.